ഓണപരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് മാപ്പ് ചോദിക്കുമോ എന്ന് ഒരുപാട് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം മാപ്പ് ചോദിക്കാനുള്ള ചാൻസ് ഫിഫ്റ്റി ആണ് അതിനുള്ള റീസൺ എന്താ വെച്ചാൽ ഇതേപോലൊരു ചാപ്റ്റർ ആർക്കും പഠിക്കാനുണ്ട് നിങ്ങളുടെ സീനിയേഴ്സിന് പത്താം ക്ലാസ് പഠിക്കാനുണ്ട് അപ്പോൾ അവർക്ക് ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ക്രിസ്മസ് എക്സാമിന് എന്ത് ചോദിച്ചിട്ടുണ്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും രണ്ട് പാഠങ്ങളിൽ മാപ്പ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പം ഓണ പരീക്ഷയ്ക്ക് എന്ത് ചോദിച്ചേക്കാം മാപ്പ് ചോദിച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാൻ ഇതേപോലെ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് തരും ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ഒന്നും മാർക്ക് ചെയ്യാത്ത എന്ത് ചെയ്യും ഒരു ഔട്ട്ലൈൻ മാപ്പ് തരും ആ ഔട്ട്ലൈൻ മാപ്പിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനാണ് നിങ്ങളോട് എന്ത് വെൽക്കം ടു വേൾഡ് ക്ലാസ് മീ നൈൻ നമ്മുടെ ഇന്നത്തെ ഒമ്പതാം ക്ലാസ്സിൽ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പ് മാർക്കിംഗ് ഡിസ്കസ് ചെയ്യലാണ് പരമാവധി ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക വീഡിയോ അയച്ചു കൊടുക്കുക കഴിയാണെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് സ്റ്റാറ്റസും വയ്ക്കാം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ മാപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് നോർത്തേൺ മൗണ്ടെയ്ൻ റേഞ്ചസ് അഥവാ ഉത്തരപർവ്വത മേഖലയാണ് രണ്ടാമത് റിവേഴ്സ് അഥവാ നദികളാണ് മൂന്നാമത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക ഉത്തരപർവ്വത മേഖല നിങ്ങളോട് മാപ്പിൽ ചോദിക്കുക ഒന്ന് ഏതാടാ ലഡാക്ക് രണ്ട് ഏതാടാ കാരക്കോറം മൂന്ന് ഏതാടാ ജസ്കർട്ടോ മൂന്ന് മലകളാദ്യം ചോദിക്കും അപ്പൊ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത ഏതാടാ കാരക്കോറം ഏറ്റവും മുകളിൽ കാണുന്ന ഈ വരെ ഏതാണ് കാരക്കോറം ആണ് ഇത് ഏതാടാ എന്ന് മാർക്ക് ചെയ്തത് ലഡാക്ക് ആണ് മൂന്ന് മാർക്ക് ചെയ്ത സസ്കർ അപ്പൊ കാരക്കോറം ലഡാക്ക് സസ്കർ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും നിങ്ങളോട് മാപ്പിൽ മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്യും ചോദിക്കും പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇത് ഹിമാദ്രി ഇത് ഹിമാചൽ ഇത് സിവാലിക്സ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും നിങ്ങളോട് എക്സാമിന് മാർക്ക് ചെയ്യാനും എന്തു ചെയ്യും ചോദിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിലാക്കി വെക്കട്ടോ ഓക്കെ അടുത്ത ഏതാടാ ഇവിടെയാണ് ഇതാണ് ഏത് പത്കായ് ബും ഏതാണ് നാഗാ ഹിൽസ് ഏതാണ് മിസോ ഹിൽസ് ഇതെന്താ ഗാരോ കാസി ജയന്തി ഹിൽസ് അല്ലെങ്കിൽ ഗാരോ കാസി ജയന്തി കുന്നുകൾ അപ്പൊ പത്കായ് ചോദിക്കാം നാഗാ ഹിൽസ് അല്ലെങ്കിൽ നാഗ കൊന്നുകൾ ചോദിക്കാം മിസോ ഹിൽസ് അല്ലെങ്കിൽ മിസോ കുന്നുകൾ ചോദിക്കാം ഗാരോ കാസി ജയന്തി ഹിൽസ് ഗാരോ കാസി ജയന്തി കുന്നുകൾ ചോദിക്കാം അപ്പൊ ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് വെക്കുക ഒന്നേതാണ് പത്കായ് ബും ആണ് രണ്ട് ഏതാണ് നാഗാ ഹിൽസ് ആണ് മൂന്നേതാണ് മിസോ ഹിൽസ് അല്ലെങ്കിൽ മിസോ കുന്നുകൾ നാലാമത്തെ ഏതാടാ ഖാരോ കാസി ജയന്തിയ കുന്നുകൾ അപ്പൊ ഈ മലകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം എന്തെയും എക്സാമിന് മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം അടുത്ത നിങ്ങളോട് ചോദിക്കുക ഹിമാലയത്തിന്റെ മറ്റൊരു വിഭജനമായിട്ടുള്ള ഈ ഭാഗത്തെ മൊത്തം നമ്മൾ എന്ത് വിളിക്കുന്നു വെസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വിളിക്കുന്നു ഈ ഭാഗത്തെ മൊത്തം നമ്മൾ എന്ത് വിളിക്കുന്നു സെൻട്രൽ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയം എന്ന് വിളിക്കുന്നു ഈ ഭാഗത്തെ മൊത്തം നമ്മൾ ഈസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം എന്ന് വിളിക്കുന്നു അപ്പൊ ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒന്നും ഇപ്പം നിങ്ങളോട് ഈ മാപ്പിൽ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞേക്കാം അപ്പോൾ വെസ്റ്റേൺ ഹിമാലയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക മധ്യ ഹിമാലയം അല്ലെങ്കിൽ സെൻട്രൽ ഹിമാലയം എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയം എത്രയാണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ ഷെയ്ഡ് ചെയ്യാം പറഞ്ഞേക്കാം അടുത്ത ഹിമാലയത്തിലെ റിവേഴ്സ് അഥവാ നദികളാണ് കേട്ടോ മെയിൻ ആയിട്ട് മൂന്ന് നദികളാണ് ഇത് മൊത്തം ഏതാടാ റിവർ ഇൻഡസ് അഥവാ സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് ഇത് മൊത്തം ഏതാണ് ഗംഗാ നദിയും അതിന്റെ പോഷക നദികളുമാണ് ഇത് മൊത്തം ഏതാണ് ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളുമാണ് അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഓരോ നദിയുടെയും സ്ഥാനം ഇവിടെ ഏതാ ജലം ചെനാബ് രവി സത്ലജ് ബിയാസ് ഈ അഞ്ച് നദികൾ ഓർത്തു വെക്കണേ ജലം ഇതാണ് ജലട്ടോ ഒന്നാമതാണ് ഇത് 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 ജലമാണ് അതേപോലെ തന്നെ ഇത് ഏതാണ് ചെനാബ് ഇത് രവി ഇത് സത്ലജ് ഇത് ബിയാസ് അങ്ങനെ അഞ്ച് നദികളുണ്ട് അപ്പോൾ ഓരോ നദികളുടെയും സ്ഥാനം നിങ്ങളോട് എന്ത് ചെയ്യും മാപ്പിൽ മാർക്ക് ചെയ്യാൻ പറയും അതേപോലെ ഇവിടെ കണ്ടോ ഏതൊക്കെയാണ് യമുന യമുനയുടെ സ്ഥാനം ഓർത്തോ ഇതാണ് എന്ത് യമുനയുടെ സ്ഥാനം അപ്പോൾ നദികളുടെ സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം എസ്പെഷ്യലി സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികൾ നിങ്ങൾ എന്ത് ചെയ്യുക ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പം നിങ്ങളോട് എന്ത് ചെയ്യുകയാണ് ഗംഗാ നദി ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സിന്ധു നദി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ബ്രഹ്മപുത്ര നദി ചോദിച്ചാൽ എന്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഈ മൂന്ന് നദികളുടെയും സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നദികൾ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കും അടുത്തേതാടാ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് അല്ലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് പേരെന്താടാ രാജസ്ഥാൻ പ്ലെയിൻ അഥവാ രാജസ്ഥാൻ സമുദ്രമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും രാജസ്ഥാൻ പ്ലെയിൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് വെക്കണം ഇത് ഏതാടാ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അഥവാ പഞ്ചാബ് ഹരിയാന സമതല അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് വെക്കണം അതേപോലെ ഇത് ഏതാണ് ഗംഗാ പ്ലെയിൻ ഗംഗാ സമതലം ഇതേതാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ ബ്രഹ്മപുത്ര സമതലം അപ്പോൾ ഓരോ സമതലത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഷെയ്ഡ് ചെയ്ത് വെക്കണം നദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നദികളുടെ സ്ഥാനം എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും പിന്നെ ഏതാടാ നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് ചിലപ്പോൾ ചോദിച്ചേക്കാം അത് ശ്രദ്ധിച്ചു വെക്കേണ്ടത് മൊണ്ടെയിൻ ഫോറസ്റ്റ് ഉണ്ട് ഈ ഭാഗത്ത് ഇവിടെ എന്തുണ്ട് ട്രോപ്പിക്കൽ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് അഥവാ ഉഷ്ണമേഖല എന്തുണ്ട് ഇലപൊഴി വനങ്ങളുണ്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുണ്ട് പക്ഷെ ഇത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് ഈ ഫോറസ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് ജസ്റ്റ് ഈ മാപ്പ് മാപ്പിനെ കൊണ്ടൊന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തത് സോയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മണ്ണ് കെട്ടോ ഈ ഭാഗത്ത് കാണുന്ന മണ്ണ് ഏതാ ഫോറസ്റ്റ് സോയിൽ അഥവാ പർവ്വത മണ്ണാണ് അതേപോലെ ഈ ഭാഗത്ത് കാണുന്ന സോയിൽ ഏതാ അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് ഈ ഭാഗത്ത് കാണുന്ന സോയിൽ ഏതാ റെഡ് ആൻഡ് യെല്ലോ സോയിൽ ഇവിടെ ഏത് സോയിലുണ്ട് ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് അപ്പോൾ ഓരോ മണ്ണും കാണുന്ന സ്ഥലങ്ങൾ ഓർത്ത് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തരേന്ത്യൻ സമയത്ത് പ്രധാനമായിട്ടും കാണുന്ന മണ്ണ് ഏതാ ഏതാ അലൂബിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ഉത്തരപർവത മേഖലയിൽ കാണുന്ന മണ്ണ് ഏതാടാ മൗണ്ടെയ്ൻസ് ഓയിൽ അഥവാ പർവ്വതമാണ് ഈ രണ്ടിനെയും സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കൊസ്റ്റൻസ് ഒക്കെ ചെലപ്പോ എന്ത് ചെയ്തേക്കാം എക്സാമിന് ചോദിച്ചേക്കാം പക്ഷെ മാപ്പ് ചോദിക്കാനുള്ള ചാൻസ് ഫിഫ്റ്റി ആണ് ചിലപ്പോൾ ചോദിക്കും ചിലപ്പോൾ ചോദിക്കാതിരിക്കും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റിവേഴ്സ് എന്താണ് ചോദിക്കുക നദികൾ രണ്ട് നദികൾ ഈ ഇൻഡസ് ഗംഗാ ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികളെയും സ്ഥാനം മനസ്സിലാക്കി വെക്കുക നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസ് ഉത്തര പർവ്വത മേഖലയിലെ മലകളുടെ സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിലെ ഓരോ സമതലത്തിന്റെ സ്ഥാനവും മനസ്സിലാക്കി വെക്കട്ടോ ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ എന്താ ഒരുപാട് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക ലൈവ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എം ആർ ക്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കുക എല്ലാവർക്കും ഓണം എക്സാം ഈസി ആവട്ടെ ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ